ഹായ് നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് നമ്മുടെ അമ്മൂമ്മമാരുടെ കാലഘട്ടങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാലോ. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന പായസം അതുപോലെയുള്ള ഒന്നാണ്. മാങ്ങ അണ്ടി കൊണ്ടൊരു പായസം. ഇക്കൂട്ടത്തിൽ ആരൊക്കെ അത് കുടിച്ചിട്ടുണ്ട്? ഞാൻ ഉറപ്പായും കുടിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ അമ്മമ്മ ഉണ്ടാക്കി തന്ന ഓർമ്മയാണ്. അത് വെച്ച് നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിനാവശ്യം ആദ്യം വേണ്ടുന്നത് മാങ്ങ അണ്ടിയാണ്. മാങ്ങ അണ്ടി പൊട്ടിച്ച് അതിനുള്ളിൽ പരിപ്പെടുക്കണം. ആ പരിപ്പിന് മുകളിലുള്ള ഈ കറുത്ത കവറിങ് ഉണ്ടല്ലോ, അത് നമുക്ക് കത്തി കൊണ്ട് തോല് പൊളിച്ച് കളയണം. കുറേയധികം വെള്ളത്തിൽ നല്ലതുപോലെ ഇതൊന്ന് നമുക്ക് കഴുകിയെടുക്കേണ്ടതുണ്ട്. ഞാൻ അതിനുശേഷം ഇത് കുറച്ചു നേരം വെള്ളത്തിൽ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്കിത് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. നല്ലതുപോലെ ഗ്രൈൻഡായി വന്നിട്ടുണ്ട്. അല്പം വെള്ളം ചേർത്ത് വളരെ നൈസായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നൈസായി അരച്ചെടുത്തതിന് ശേഷം ഇതിനെ ഒരു വലിയ ബൗളിലേക്ക് മാറ്റി നമുക്ക് നല്ലതുപോലെ വെള്ളം ചേർത്ത് കൊടുക്കാം. കുറേ അധികം വെള്ളം നിന്നോട്ടെ, ഒരു കുഴപ്പമില്ല. മാങ്ങയണ്ടി പരിപ്പിലേക്ക് നമ്മൾ ചേർത്ത ഈ വെള്ളം നമുക്ക് ഊറ്റിക്കളയേണ്ടതുണ്ട്. കാരണം മാങ്ങ അണ്ടിക്ക് ഒരു കയ്പുണ്ടാകും, അത് കളയാൻ വേണ്ടിയാണ് വെള്ളം ഊറ്റി മാറ്റുന്നത്. വെള്ളം ഊറി വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്കിവിടെ തേങ്ങ അരച്ചെടുക്കാം. തേങ്ങാപ്പാൽ എടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാനൊരു വലിയ ബൗളിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ അരക്കുന്ന കൂട്ടത്തിൽ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അരിപ്പൊടി കയ്യിലില്ലാത്തവർക്ക് 2 ടേബിൾ സ്പൂൺ അരി കുതിർത്തതിന് ശേഷം ഇതിൻ്റെ കൂടെയിട്ട് അരച്ചെടുക്കാവുന്നതാണ്. ഒരു 3-4 തവണ നമുക്ക് ഈ വെള്ളം ഊറ്റി മാറ്റേണ്ടതുണ്ട്. ഞാൻ 4-ാം തവണ ഊറ്റി മാറ്റിയ വെള്ളമാണ് നിങ്ങൾ ഈ വലതുവശത്ത് കാണുന്നത്. ഇപ്പോൾ രുചിച്ച് നോക്കിയപ്പോൾ കയ്പ്പില്ല. നമുക്ക് ശർക്കര ഉരുക്കി അരിച്ചെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാൻ ഒരു 350 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ മധുര ആവശ്യമുള്ളൊരു പായസമാണിത്, എന്നാലേ അതിൻ്റെ രുചി വരുള്ളൂ. ഉരുക്കി അരിച്ചെടുത്തിരിക്കുന്ന ശർക്കരയിലേക്ക് അരിപ്പൊടി ചേർത്ത് അരച്ചെടുത്ത തേങ്ങാപ്പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ശർക്കരയും തേങ്ങാപ്പാലും കൂടി തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങ അണ്ടി പരിപ്പിൻ്റെ സത്ത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. പായസം വെന്ത് കുറുകി വരുമ്പോഴത്തേക്കും എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ 1/2 പാൽ ചേർത്ത് കൊടുക്കാം. 1/2 പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പായസം തിളക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായി വരുവേ വേണ്ടൂ. ഞാനിവിടെ 1/4 ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി 1 നുള്ള് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? പായസത്തിന് നല്ലൊരു വറവ് കൊടുക്കുക. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിലേക്ക് ഞാൻ തേങ്ങാക്കൊത്ത് ചേർത്ത് നല്ലതുപോലെ വറുത്തെടുക്കുകയാണ്. തേങ്ങാക്കൊത്ത് വറുത്ത് നല്ല ബ്രൗൺ ഷെയ്ഡായി വരുമ്പോഴത്തേക്കും അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ നമുക്ക് നെയ്യിൽ വഴറ്റിയെടുക്കാം. നല്ലതുപോലെ ഫ്രൈ ആയി ഇനി നമുക്കിത് പായസത്തിൽ ചേർത്ത് കൊടുക്കാം. എൻ്റെ അമ്മൂമ്മ എനിക്കുണ്ടാക്കി തന്നിരുന്ന മാങ്ങയണ്ടി പായസം ഞാനിന്നുണ്ടാക്കി. കണ്ടപ്പോൾ എല്ലാവർക്കും ഒന്നും ഉണ്ടാക്കണം തോന്നില്ലേ? ഉണ്ടാക്കി നോക്കണം, സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ പഴയ ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് ഊളിയിട്ട് പോകാലോ. ഒരു നൊസ്റ്റാൾജിയ പായസം റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം അറിയിക്കണം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യണം. താങ്ക് യു.